സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി വീട്ടിലെ സഭായകത്തിൽ പങ്കെടുക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ദൈവം ഒരുക്കി തന്ന നല്ല ഈ നല്ല ദിവസത്തിനായി നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. ഒപ്പം ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ ബഹുമാനരായ കർത്തദാസന്മാരുടെ നിരയിൽ ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ തിരുവചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹീത ദിവസത്തിനും നിമിഷത്തിനുമായി ഞാൻ കർത്താവിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ സങ്കീർത്തനത്തിൻ്റെ പ്രബോധനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 20-ാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും സുന്ദരത അവകാശപ്പെടുന്ന മനോഹരമായിരിക്കുന്ന സങ്കീർത്തനമാണ്. 20-ാം സങ്കീർത്തനം ഒരു പ്രോത്സാഹന സങ്കീർത്തനമാണ്. പ്രോത്സാഹന സങ്കീർത്തനം അങ്ങനെ വിളിക്കുന്നതിൽ 1% പോലും തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാരണമാണ്, പ്രമേയത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് ആ സങ്കീർത്തനത്തിന് അങ്ങനെയൊരു പേര് കൊടുക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്. സ്തോത്രം. പ്രോത്സാഹന സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, ദാവീദ് രാജാവാണ് സങ്കീർത്തനം രചിച്ചിരിക്കുന്നതെങ്കിലും സങ്കീർത്തനത്തിൻ്റെ വാചകങ്ങൾ ദാവീദിൻ്റെതായിട്ടല്ല എഴുതപ്പെട്ടിരിക്കുന്നത്. ദാവീദ് രാജാവിന് ആശംസകളും പ്രോത്സാഹനവും നേരുന്ന ഇസ്രായേലിലെ ജനതകളുടെ പ്രോത്സാഹന വാക്കുകളാണ് സങ്കീർത്തനത്തിനകത്ത് ആദ്യയോടന്തം കിടക്കുന്നത്. ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം മറ്റ് രീതിയിലുണ്ടെങ്കിലും ബാക്കി 9 വാക്യങ്ങളിൽ മിക്കവാറും വാചകങ്ങളെല്ലാം രാജാവിന് വിജയാശംസ നേർന്നുകൊണ്ട്, രാജാവിന് പ്രോത്സാഹനം നേർന്നുകൊണ്ട്, പ്രോത്സാഹനവും ആശംസയുമായിട്ട് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. ദാവീദ് രാജാവ് അനവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി ദാവീദ് നടത്തിയ യുദ്ധങ്ങളെ പൊതുവിൽ തിരുവെഴുത്ത് വിളിക്കുന്നത് ദൈവത്തിൻ്റെ യുദ്ധങ്ങളെന്നാണ്. ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയോ, ഈ മണ്ണിന് വേണ്ടിയോ ഒരു ജീവിതം പോരാടി തീർത്ത മനുഷ്യനല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വിവേകമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്യുന്നതൊക്കെ ഒരു നാടിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ എന്നല്ല, യഹോവയുടെ യുദ്ധമല്ലോ നീ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ യുദ്ധം നടത്താൻ വേണ്ടി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടയാളാണ് ദാവീദ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിവേചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് വേണ്ടി യുദ്ധം എന്നൊരു വാക്ക് പഴയ നിയമ ചിന്തയാണ്. ദൈവത്തിന് വേണ്ടി ആത്മാവിൽ പോരാടാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം സർവായുധ വർഗവും അഭിഷേകവും തന്നിരിക്കുന്ന ചിലര് ഇന്ന് ഈ സഭായത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരിന്ന് പകലക്കാലം ഓർത്തോളം, വാൾ ഉറയിലിട്ട് ഉറങ്ങിയിരിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ യുദ്ധം ചെയ്യാൻ ആർക്കു വേണ്ടി? ദൈവത്തിന് വേണ്ടി ചില ആത്മാക്കളെ നേടാൻ പിശാചിന്റെ പ്രവൃത്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലരെ ആത്മാവിന്റെ വാളുകൊണ്ട് കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രത്യേകം യുദ്ധമേൽപ്പിച്ച ചിലര് ഇന്ന് പകലക്കാലം ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്കുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. കാരണം ഞാൻ ചെയ്യുന്നത് ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി പോരാടുന്നവർ, പവർവിഷന്റെ ശുശ്രൂഷകളെല്ലാം ഒരു സംഘടനാപരമായിട്ടല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഇതൊരു ആത്മീക പോരാട്ടമാണ്. ഇത് ദൈവത്തിന് വേണ്ടി അന്ത്യകാലത്ത് കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് സാത്താൻ്റെ പാളയത്തിൽ കിടക്കുന്ന ആളുകളെ നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടി പിശാചിനോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്താൻ ദൈവം നിയോഗിച്ച ഒരാത്മീക സംഘമാണ് നമ്മുടെ ശുശ്രൂഷകന്മാരെല്ലാവരും. അവരെ ഓർത്ത് കരമുയർത്തി നന്ദിയോടെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം നമുക്ക്. അപ്പോൾ ദാവീദ് അനവധി യുദ്ധങ്ങൾ നടത്താൻ വേണ്ടി പോയി. ആ യുദ്ധങ്ങളിൽ ഏതോ പ്രധാനപ്പെട്ട ഏത് യുദ്ധത്തിനാണെന്ന് കൃത്യമായിട്ട് പിന്നെ ഗസിയ ഊഹിക്കാം. വ്യാഖ്യാതാക്കളൊക്കെ ഇന്ന യുദ്ധത്തിലായിരിക്കും ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും സ്തോത്രം ഗസ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒരു വേദപുസ്തക വ്യാഖ്യാനത്തിനകത്തില്ലല്ലോ. ഏത് യുദ്ധത്തിനുമാകട്ടെ, ഏതോ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ തയ്യാറാകുകയാണ്. നിങ്ങൾ ആ രംഗമൊന്ന് മനസ്സിൽ കാണണം. രാജാവ് സൈന്യത്തെ നയിക്കാൻ വേണ്ടി പടയങ്കി ധരിക്കുന്നു, അരയിൽ യുദ്ധവാള് കെട്ടുന്നു, സ്തോത്രം, തലയിൽ താമ്ര ശിരസ്ത്രം, സ്തോത്രം, ഒരു ഏറ് വന്നാലും കൊള്ളാത്ത രീതിയിൽ അദ്ദേഹം ഔപചാരികവും ഔദ്യോഗികമായിട്ട് ഒരു സ്തോത്ര ഉച്ചകോടി സമ്മേളനത്തിനിരിക്കുന്നത് പോലെ രാജസദസ്സിലിരിക്കുമ്പോൾ വെക്കുന്ന കിരീടമല്ല യുദ്ധത്തിന് പോകുമ്പോൾ വെക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ശരീരം മുഴുവൻ മറച്ച് കവചങ്ങളുമായിട്ട് വലിയ ആളോടത്തോളം വലിപ്പമുള്ള പരിചയമായിട്ട് സായുധ സന്നാഹത്തോടുകൂടെ ദാവീദ് രാജാവ് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ യുദ്ധം, സ്തോത്രം, ഇന്നത്തെ പോലെ ഒരു സ്റ്റേജ് ഷോ അല്ല. വന്നാ വന്നെന്ന് പറയാം, കാരണം ആയുധം വെച്ചുള്ള പോരാട്ടമാണ്. നിങ്ങൾക്കറിയാലോ
ആരെങ്കിലും ഒരാൾ തീരും. അതാണ് യുദ്ധത്തിൻ്റെ ശ്രോത്ര പ്രത്യേകത. അപ്പം അങ്ങനെ ഒരു ജീവൻ വെച്ച് വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് സൈന്യസമേതം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ യുദ്ധത്തിന് പോകുമ്പോൾ പുറകിൽ നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് തൻ്റെ പ്രജകൾ പ്രോത്സാഹനമായി പറയുന്ന വാക്കുകളാണ് 20-ാം സങ്കീർത്തനത്തിൽ. ഒന്ന് വായിച്ചു നോക്കി. ആദ്യത്തെ വാക്കിങ്ങനെയാണ്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യുദ്ധകാലം ഒരു കഷ്ടകാലമാണ്. എങ്ങനെ അറിയാം? വേദപുസ്തകത്തിൽ വേറെ വാക്യമുണ്ട്. യെശയ്യാ പ്രവചനത്തിനകത്ത് നാം വായിക്കുന്നുണ്ട്, 37-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹിസ്കിയ രാജാവ് അശൂർ രാജാവ് ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് വരുമ്പോൾ യെശയ്യാവിന് എഴുതിക്കൊടുത്തു വരുന്ന കുറിപ്പടിക്കകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, ഈ ദിവസം കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും ഏതൊരു രാജാവിനെ സംബന്ധിച്ചും യുദ്ധ ദിവസം കഷ്ട ദിവസമാണ്. മുറിവേക്കാം, മനസ്സിന് ആഘാതമേക്കാം, ചിലപ്പോൾ പരാജയമേക്കാം, കഷ്ട ദിവസമാണ്. അതുകൊണ്ടാണ് 1-ാം വാക്യത്തിനകത്ത് ഇതൊരു കഷ്ടകാലമാണ്, യുദ്ധം നടക്കുന്ന സമയം. ആ സമയത്ത് നിനക്ക് ആശംസയാണ്, പ്രോത്സാഹനമാണ്, ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. രാജാവ് രഥത്തിലേക്ക് കയറുകയാണ്, നിങ്ങളെ രംഗം കാണണം. ആളുകൾ ആർത്തു വിളിക്കുകയാണ്, നീ പോകുന്ന വഴിക്ക് മുടിഞ്ഞു പോട്ടെ എന്നല്ല പറയുന്നത്, ആ വാക്ക് നിങ്ങൾ കേട്ടോ, പോകുന്ന വഴിക്ക് പറയുന്നത് ദൈവം നിനക്ക് ജയം നൽകട്ടെ, ദൈവം നിനക്ക് ഉത്തരം നൽകട്ടെ, നിന്നെ ദൈവം ഉയർത്തട്ടെ, ദൈവത്തിൻ്റെ സഹായം ഈ യുദ്ധത്തിൽ നിനക്കുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കരം നിന്നെ താങ്ങുമാറാകട്ടെ, നിന്റെ വഴിപാടുകൾ അവൻ ഓർക്കട്ടെ, നിന്നെ അവൻ കൈക്കൊള്ളുമാറാകട്ടെ, നിശ്ചയത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യം നിവർത്തിക്കട്ടെ. അവസാനം പറയുന്നു, നീ തോറ്റ് തുന്നം പാടി വരുമ്പോൾ ജീരകവെള്ളവുമായിട്ട് ഞങ്ങൾ ഇരിക്കുമെന്നല്ല, നിന്റെ ജയത്തിൽ ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ്യ, സ്തോത്രം. അപ്പൊ യുദ്ധം നടന്നില്ല, യുദ്ധക്കളത്തിലെത്തിയില്ല, രാജാവ് യുദ്ധത്തിന് ഒരുങ്ങുന്നേ ഉള്ളൂ. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഒരു പറ്റം ആളുകൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അവര് പറയുന്നു, നീ ജയിച്ചാൽ വീണ്ടും കാണാന്നല്ല, വന്നാ കാണാന്നല്ല, ഞങ്ങൾ ഉറപ്പിക്കുന്നു ഞങ്ങളുടെ രാജാവ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ഞങ്ങളുടെ രാജാവ് ദൈവത്തിന്റെ യുദ്ധമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നീ ജയിച്ചു മടങ്ങി വരും, നിന്റെ ജയത്തിൽ ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ സങ്കീർത്തനം വായിച്ച് ഈ സഭായോഗത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പങ്കെടുക്കാനും വചനം കേൾക്കാനും മനസ്സുവെച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ, ഒരുപക്ഷെ ഇന്ന് പനി പിടിച്ചത് കൊണ്ടായിരിക്കും നിങ്ങളുടെ പള്ളിയിൽ പോകാതെ നിങ്ങൾ പൗരുഷൻ ഓൺ ചെയ്ത് വെച്ചത്, നന്നായെന്ന് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളെ കേൾപ്പിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറയാം. ഈ ഭാഗത്തെല്ലാം ജനങ്ങളും പുരോഹിതന്മാരും ഒന്നിച്ചു വന്ന് വിജയാശംസയും പ്രോത്സാഹനവും നേർന്നിട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നു, യഹോവേ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ പ്രോത്സാഹനം മാത്രമല്ല, ഈ ജനം രാജാവ് രഥമേറി പൊടി പറത്തിക്കൊണ്ട് യുദ്ധസമേതനായി സ്തോത്രം പടക്കളത്തിലേക്ക് പോകുമ്പോൾ അവരുടെ കണ്ണിന് മറഞ്ഞു കഴിയുമ്പോൾ സങ്കീർത്തനം വിടചൊല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പുരോഹിതന്മാരടക്കം പറയുന്നു, നാഥ ഞങ്ങളവനെ ആശംസിച്ച് അനുഗ്രഹിച്ചു വിട്ടു, ദൈവമേ രാജാവിനെ രക്ഷിക്കണമേ, ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരണമേ. എത്ര ഭംഗിയും ചടുലതയുമുള്ള മനോഹരമായിരിക്കുന്ന ഒരു രാജ്യവും രാജാവുമാണ്, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഓർത്തു പോവായിരുന്നു, ഞാനൊരു രാജാവല്ല, നിങ്ങളും രാജാവല്ല, സ്തോത്രം. ചിലപ്പോൾ ഏതെങ്കിലും കൊച്ചു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരിക്കും നിങ്ങൾ, സ്തോത്രം. പക്ഷെ ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഒരു കുടുംബം, സ്തോത്രം, 5-ോ 6-ോ പേരുള്ള കുടുംബം. ആ കുടുംബത്തിനകത്ത് ഒരർത്ഥത്തിൽ ജീവിത മക്കളെ എത്തിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കരയറ്റാൻ വേണ്ടി, സ്തോത്രം, ജീവിതം നന്നാക്കാൻ വേണ്ടി, ഒരിക്കലും പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി പോരാടുന്ന ഒരപ്പൻ ആ വീട്ടിൽ കാണും. രാവിലെ ജോലിക്ക് വേണ്ടി വണ്ടി കയറുമ്പോൾ മുഖം വീർപ്പിച്ച് മാറി നിൽക്കാതെ, വാതിൽ വലിച്ചടച്ചിട്ട് കോപിച്ചു പോകാതെ, ഇതുപോലെ അദ്ദേഹത്തെ ആശംസിച്ചയക്കാൻ, ഒരു വാക്കിൽ പ്രാർത്ഥിച്ചയക്കാൻ, സ്തോത്രം, രാവിലെ കട തുറക്കാൻ പോകുന്ന മനുഷ്യനെ ഇതുപോലെ പറഞ്ഞയക്കാൻ, ആ വീട്ടിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, ഒരമ്മയുണ്ടെങ്കിൽ, ഒരു ജീവിത പങ്കാളിയുണ്ടെങ്കിൽ ആ വീട് സ്വർഗമായേനെ.
പകൽക്കാല ഞാൻ ദൈവാത്മാവിൽ ദാവീദിന്റെ പഴഞ്ചരിത്രം പറഞ്ഞ് സഭായോഗത്തിന്റെ സമയം കളയല്ല. ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കാം, പ്രോത്സാഹിപ്പിക്കാനും പ്രാർത്ഥിക്കാനും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഭ രക്ഷപ്പെടും, നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇന്ന് പകൽക്കാലം മറ്റെന്തിനേക്കാൾ വലുതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം. ഹല്ലേലൂയ. പ്രോത്സാഹന വാക്കുകളും ഒപ്പം സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം ഭയങ്കര പിന്തുണയും കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ആ പറയുന്ന രംഗം നിങ്ങൾ പിക്ചറൈസ് ചെയ്യണം, എങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് ആ കാര്യത്തെ അതുപോലെ സ്തോത്രം ത്രസിച്ച് കിട്ടുകയുള്ളൂ. രാജാവിൻ്റെ രഥവും സൈന്യത്തിൻ്റെ രഥങ്ങളും സ്തോത്രം യുദ്ധമുഖത്തേക്ക് പോയത് മറഞ്ഞപ്പോൾ ഇനി അവനായി അവൻ്റെ പാടായി എന്ന് പറഞ്ഞ് വാതിലടച്ച് മൊബൈൽ എടുത്തുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയല്ല, അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ചു വിട്ടവനെ നീ രക്ഷിച്ചേക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ഒരുത്തനെ അനുഗ്രഹിച്ച് വിട്ടാൽ പോട്ടെ എന്ന് വെക്കുകയല്ല, പിന്നെ അവൻ പോയി കഴിയുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ അവൻ കൊടി പാറുന്ന രഥത്തിൽ തിരിച്ചു വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ സഭായോഗം കൊടുത്ത കുടുംബങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾ ദൂരത്തായിരിക്കും, പരീക്ഷയിൽ പോരാടുകയായിരിക്കും, ആത്മീകത്തിൽ പോരാടുകയായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മടക്കേണ്ടി സുവിശേഷ വേലയ്ക്ക് പോയ നിങ്ങളുടെ മകൻ ജീവൻ കൈ പിടിച്ചുകൊണ്ട് പോരാടുകയായിരിക്കും. നിങ്ങൾ വീട്ടിലിരുന്ന് അവനെ അനുഗ്രഹിക്കണം. ഫോൺ ചെയ്യുമ്പോൾ എണ്ണിപ്പറക്കി അതും ഇതും പറഞ്ഞൊക്കെ സൂക്ഷിച്ചോണം 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 എന്ന് പറഞ്ഞാൽ സ്തോത്രഹാലം. എന്നാൽ പിന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ, വീട്ടിൽ മടിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ, യുദ്ധത്തിന് പോയല്ലേ പറ്റൂ. ഇതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ അനുഗ്രഹിക്കണം. മോനെ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം നിന്നെ മാനിക്കും, നിന്നെ തിരിച്ചു വരുത്തും, നിന്നെ മുഖം വാടാൻ അനുവദിക്കില്ല, നിന്റെ ശരീരത്തിൽ ചോരപൊടിയില്ല, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, നിന്റെ നന്മ നഷ്ടപ്പെടില്ല, നിന്റെ ബുദ്ധി കെട്ടുപോകത്തില്ല, നിന്റെ കുടുംബം പാടാകത്തില്ല എന്ന് അനുഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തിരിച്ചു വരും. ഇതിനിടയിൽ ഒരേ ഒരു വാക്ക് മാത്രമാണ് സങ്കീർത്തന രചയിതാവ് പറയുന്നത്, അത് ആറാം വാക്യമാണ്. ബാക്കിയെല്ലാം ജനത്തിന്റെ പ്രോത്സാഹന വാക്കുകളാണ്. ദാവീദ് പറയുന്ന ഒരു വാക്കാണ്, ആ വാക്ക് ഇതാണ്, യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ എന്നായിരുന്നെങ്കിൽ ജനം പറയുന്നതായനെ, ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദ് ഈ സങ്കീർത്തനത്തിനകത്ത് പറയുന്ന ഒരു ഡയലോഗുള്ളൂ, ഒറ്റ ഡയലോഗ്. ബാക്കി ഈ സങ്കീർത്തനത്തിൻ്റെ തിരക്കഥയിൽ സകല ഡയലോഗുകളും സകല വാക്കുകളും പ്രോത്സാഹിപ്പിച്ച് ജനവും പുരോഹിതന്മാരും പറയുന്നതാ. അതിനിടയിൽ ഒരേ ഒരു ഡയലോഗ് മാത്രം 20-ാം സങ്കീർത്തനത്തിൽ, അതെന്തെഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറയുകയാണ്, ഹാ എന്താ പറയുന്നത് നോക്കി, സ്തോത്ര ഹല്ലേലൂയ. അത് ഓശാന പാടുന്ന ജനത്തോടോ പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരോടല്ല, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് പറഞ്ഞിട്ട് പോകുകയാ, ദൈവമേ യഹോവേ നാഥനെ അങ്ങയുടെ അഭിഷിക്തനെ രക്ഷിച്ചേക്കണേ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? അങ്ങ് തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. യുദ്ധം കഴിഞ്ഞ് വന്നില്ല, യുദ്ധം കഴിഞ്ഞ് വരുന്നത് 21-ാം സങ്കീർത്തനത്തിലാണ്. ഇനിയൊരു സഭായോഗത്തിൽ ദൈവം എനിക്ക് അവസരം തരുവാണെങ്കിൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സങ്കീർത്തനം 21-ാണ്, അത് പിന്നെ നമുക്ക് ഒരു സന്ദർഭത്തിൽ വായിക്കാം, അതിൽ തൊടുന്നില്ല. പക്ഷെ യുദ്ധത്തിന് പോകുന്ന സങ്കീർത്തനമാണ് 20-ാം സങ്കീർത്തനം. യുദ്ധത്തിനിറങ്ങുന്നതിനേക്കാൾ മുമ്പ് ജനത്തിൻ്റെ പ്രോത്സാഹനവും പുരോഹിതന്മാരുടെ പ്രാർത്ഥനയും ഇത്ര കണ്ട ആളുകളുടെ പിന്തുണയും കിട്ടിയപ്പോൾ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ദൈവമേ, എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? നിന്റെ അഭിഷിക്തനെ അങ്ങ് രക്ഷിക്കുന്നു എന്ന് മനസ്സിലായി. കാരണം എന്താ? ഇത്രയും ആളുകളെ അകത്ത് ഇവർ ചുമ്മാ പിടിപ്പണം വാങ്ങി ചോശാന പാടുകയല്ല, ഇവർ ജയം ആഗ്രഹിക്കുന്നവരാണ്, ഇസ്രായേലിന്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, വിജയം ആഗ്രഹിക്കുന്നവരാണ്. ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ വാക്കും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങ് അങ്ങയുടെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് അറിയുന്നു. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അമ്മയുടെ വാക്കും അപ്പൻ്റെ പ്രാർത്ഥനയും കൂടി കേൾക്കുമ്പോഴേ മോള് പറയണം, അമ്മേ ഞാൻ ഇപ്പോഴേ ജയിച്ചു. സ്തോത്രം. കാരണം എന്താ? അതുപോലെ ജയിച്ചിട്ടല്ലേ ഇങ്ങനെ പോയത്. സ്തോത്ര ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപദേശപരമായിട്ട് പറയാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പര്യാപ്തമാണ് പ്രോത്സാഹനം. യോനാദാനും ദാവീദും
ഷൗലിന്റെ മോൻ യോനാഥാൻ ദാവീദും സമകാലികരാണ്, സമപ്രായക്കാരാണ്. സ്തോത്രം, രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ദാവീദ് ആട്ടിടയനായിട്ട് ജനിച്ചവനാണ്. യോനാഥാൻ സ്തോത്രം രാജകുമാരനായിട്ട് വന്നവനാണ്. സാധ്യത കൂടുതൽ യോനാഥാനായിരുന്നു. യോനാഥാൻ വെറുമൊരു സ്തോത്രം എന്താ പറയുക, അപ്പൻ്റെ വാക്ക് കേട്ട് പുറകെ നിൽക്കുന്നവനല്ലായിരുന്നു, സൈന്യാധിപനായിരുന്നു, യുദ്ധം ചെയ്യുന്നവനായിരുന്നു. ഒറ്റയ്ക്ക് പോയി ഫെലിസ്തീനോട് യുദ്ധം ചെയ്തവനാണ്, ഒറ്റയ്ക്ക് പോയി. അത്രയ്ക്ക് കഴിവും കരുത്തും ഉള്ളവനാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, വേദപുസ്തക ചരിത്രത്തിനകത്ത് സ്തോത്രം ഒന്നുമാകാതെ പോയ ഒരു ചെറുപ്പക്കാരനാണ്. ഒന്നും ആയില്ല. രാജാവിൻ്റെ മോനായിട്ട് ജനിച്ചിട്ടും യുദ്ധം ചെയ്യാൻ അറിയാമായിരുന്നിട്ടും അതീവ ശക്തിയും കരുത്തും കയ്യിലുണ്ടായിരുന്നിട്ടും ഒന്നുമാകാതെ അപ്പൻ്റെ കൂടെ പട്ടുപോയ നിരാശ മനസ്സിലൊതുക്കി പൊങ്ങി വരാൻ പറ്റാതെ ചിറകുണ്ടായിട്ടും പറക്കാൻ പറ്റാതെ തകർന്നു പോയവനാണ് യോനാഥാൻ. എന്നാൽ അത്രയും അവസരമില്ലാത്ത, അത്ര വലിയ കുടുംബത്തിൽ ജനിക്കാത്ത, അത്രയും കരുത്തില്ലാത്ത ദാവീദ് സ്തോത്രം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം പേരെഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെയാണ്. അത്ര വലിയവനും നമുക്കിഷ്ടമൊക്കെ ആയി മാറി. എന്താ കാര്യം എന്നറിയാമോ, ഈ സങ്കീർത്തനത്തിനകത്ത് ജനത്തിൻ്റെ പ്രോത്സാഹനമാണ്, പിന്തുണയാണ്. ഇനി എനിക്ക് തിരഞ്ഞെടുത്ത വാക്യങ്ങൾ ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട് ദാവീദിന് പ്രോത്സാഹനം കിട്ടിയത് എവിടെ നിന്നൊക്കെയാണെന്ന്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സമയം പോകുന്നതിൻ്റെ പേരിൽ. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഈ സങ്കീർത്തനം മാത്രം വായിച്ചാലും ജനങ്ങൾ പുറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും പ്രോത്സാഹനവും കിട്ടിയവൻ ദൈവത്താൽ ഉയർത്തപ്പെട്ടു. എന്നാൽ യോനാഥാൻ്റെ വീട്ടിലെ സ്ഥിതി നിങ്ങളൊന്ന് അറിയണം. സ്തോത്രം, എന്തിനാ അറിയുന്നതെന്നറിയാമോ? വല്ലവരോടെയും പഴങ്കഥ പറഞ്ഞ് വെറുതെ സഭായത്തിന് സമയം കളയാനല്ല, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ട് സ്തോത്രം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യോനാഥാൻ സ്തോത്രം ഒറ്റയ്ക്ക് പോയി ഫെലിസ്തീനെ തോപ്പിച്ചു വന്നതാണ്. എൻ്റെ ഊഹം പറഞ്ഞതല്ല. ഒന്ന് ശോമേൽ പതിനാലാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഒരു ദിവസം ശൗലിൻ്റെ മകൻ യോനാഥാൻ തൻ്റെ ആയുധവാഹനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്തീനയുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക. ഫെലിസ്തീനയുടെ പട്ടാളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീൻ തമ്പടിച്ചിരിക്കുന്ന ക്യാമ്പിന് നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ലതാനും ഷൗൽ ഗിബയുടെ അതിരിങ്കൽ മിസ്ഗ്രോനിലെ മാതള നാടകത്തിൻ്റെ കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോട് കൊണ്ട് ഉണ്ടായിരുന്നു പടജനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യോനാഥാൻ പറഞ്ഞു, അപ്പനെ അറിയിക്കണ്ട, തൻ്റെ സൈന്യത്തിലുള്ള ഒരുവനെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടു പേർക്കും കൂടി ഫെലിസ്തീൻ്റെ പാളയത്തിൽ ചെല്ലാം. നിങ്ങൾ 14-ാം അധ്യായം വായിച്ചു തീർക്കണം. ഉച്ചയ്ക്ക് ശേഷം വായിച്ചു തീർക്കും, മനസ്സിലാകും. ഒറ്റയ്ക്ക് കയറി ചെന്ന് ഫെലിസ്തീൻ പാളയത്തിൽ സ്തോത്രം ചങ്കിന് നേരെ കുന്തം ചാണ്ടി അവിടുത്തെ വൻപന്മാരെ കുത്തി വീഴ്ത്താൻ കരുത്തുള്ള സൈന്യാധിപനും ചങ്കുറപ്പുള്ളവനുമായിരുന്നു ഷൗലിൻ്റെ മോൻ യോനാഥാൻ. അവനോട് ചോദിക്ക്, ഇത്രയും കഴിവുണ്ടായിട്ട് എന്തോ പറ്റിയിടോ എനിക്ക്. ചിലരോട് ചോദിക്കില്ലേ, നീ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തുമായിരുന്നില്ല, ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, എല്ലാത്തിനും റാങ്ക് ഹോൾഡർ ആയിരുന്നു, എന്തുമായിരുന്നു. സ്തോത്രം, അന്ന് ഞാൻ കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പുലകയിൽ സ്തോത്രം ജീവിച്ചവനായിരുന്നു. നിനക്കെന്തു പറ്റിയിടാന്ന് ഇപ്പോൾ, പണ്ട് പത്തി പഠിച്ച +2 നമ്മുടെ കൂടെ പഠിച്ച സ്തോത്ര ഹല്ലേലൂയ ചിലരെ കാണുമ്പോൾ ചോദിക്കില്ലേ, അതുപോലെ യോനാഥാനെ കാണുമ്പോൾ കൈമലർത്തി പലരും ചോദിക്കും, എൻ്റെ പൊന്നുമോനെ നിനക്കെന്തോ പറ്റി. സ്തോത്രം, ഇത്രയും കരുത്തനായവനായിരുന്നു. പക്ഷേ ഒരു പ്രോത്സാഹനവും അപ്പൻ്റെ ഭാഗത്തു നിന്നോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ കിട്ടിയില്ല. അത് ഞാനങ്ങനെ പറയാൻ പറ്റും, വേദപുസ്തകമാണല്ലോ നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ നോക്കിയേ, സ്തോത്ര ഹല്ലേലൂയ, 20 ശോമേൽ 20-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ വായിക്കും. 30-31 വാക്യങ്ങൾ വായിക്കാം. 20-30 നമ്മളുടെ വാക്യങ്ങൾ വായിക്കാം, കേട്ടോളുക. അപ്പോൾ ശൗലിൻ്റെ കോപം യോനാഥാൻ്റെ നേരെ ജ്വലിച്ചു. അവനവനോട്, വക്രതയും ദുശാട്ടിയും ഉള്ളവളുടെ മകനെ. ആ വാക്ക് കേട്ടു ശൗല മോനെ വിളിക്കുക, എന്താ വിളിച്ചത് കേട്ടെ, വക്രതയും ദുശാട്ടിയും ഉള്ളവളുടെ. അപ്പൊ ഇയൊക്കെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അവൻ ജനിച്ചതിനകത്ത്. കാരണം മിക്കവാറും വീട്ടിലെ അപ്പന്മാർ അങ്ങനെയായിരിക്കും, മോൻ നല്ലതാണെങ്കിൽ എൻ്റെ മോൻ, മോൻ ചീത്തയാണെങ്കിൽ അവളുടെ മോൻ. സ്തോത്രം, നമ്മളെപ്പോലെ തന്നെയാണ് ഈ അപ്പനെന്ന് ഓർത്തോളണം. അവിടെ എഴുതിയിരിക്കുന്നു, വക്രതയും ദുശാട്ടിയും ഉള്ളവളുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി. ആ വാക്കൊക്കെ കേട്ടോ, ശരിക്കും പറയാൻ കൊള്ളിയല്ല, പച്ചത്തെറി പറയും പോലെ പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ അതിൻ്റെ പേരിൽ സഭ്യതയിൽ എഴുതിയെന്നുള്ളൂ. പക്ഷെ അതുപോലത്തെ ചീത്ത വാക്കുകളാണ് അയാൾ പറയുന്നത്. മോനോട് പറയുക,
ശ്രോത്രം ഒറ്റയ്ക്ക് മുറിക്കകത്തല്ല, ഒരു വിരുന്നല. എവിടെ നോക്കിയേ, ഇരുപത്തിനാലാം വാക്യം വായിച്ചു, ഞാൻ ബാക്കി വായിക്കും. ഇരുപത്തിനാലാം വാക്യം, ഇങ്ങനെ ദാവീദ് വയലിൽ വിളിച്ചു. അമാവാസിയായപ്പോൾ രാജാവ് പന്തിഭോജനത്തിലിരുന്നു. രാജാവ് പതി പോലെ ചുവരനരികെയുള്ള തൻ്റെ ആസനത്തിലിരുന്നു. യോനാഥാൻ എഴുന്നേറ്റ് നിന്നു. ഞാനതൊക്കെ വരയിട്ടിരിക്കുക. അബ്നേർ ശൗലിൻ്റെ അരികെ ഇരുന്നു. ദാവീദിൻ്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. നിങ്ങൾ നോക്കിയേ, രാജസദസ്സിലെ വലിയ വിരുന്നുശാല. ക്ഷോത്രം, അമാവാസി ദിവസം പ്രത്യേകം അവിടുത്തെ സകല സൈന്യാധിപന്മാർ അടക്കമുള്ളവർ ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന വിരുന്ന്, എല്ലാവരും കൂടി വരികയാണ്. രാജാവ് ഇരിക്കുന്നു, സൈന്യാധിപൻ ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു. ദാവീദിന് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ക്ഷോത്രം, ആ വിരുന്നുശാലയിൽ എല്ലാവരും രാജ്യത്തലവന്മാർ എല്ലാവരും കൂടി ഇരിക്കുന്ന സദസ്സാണ്. പക്ഷെ അവിടെ ഒരു വാക്ക് ഞാൻ അടിവരയിട്ടിരിക്കുന്നു, യോനാഥാൻ എഴുന്നേറ്റ് നിന്നു. ആന അങ്ങനെ എഴുതി എടുത്തെഴുതിയത് ഇരുപത്തഞ്ചാം വാക്യത്തിൽ യോനാഥാൻ എഴുന്നേറ്റ് നിന്ന് എഴുതാൻ കാരണം എന്താ? അപ്പനെ പേടിച്ചിട്ട് ഈ വിരുന്നുശാലയെ പോലും ഈ ചെറുക്കനെ ഇരുത്തിയല്ല. ഈ അപ്പൻ ഈ കസൂയയാണ്. കാരണം ദാവീദിനെ വിളിക്കുന്ന പേര് നോക്കി, ഇരുപത്തേഴാം വാക്യം, അമാവാസിയുടെ പിറ്റേന്നാളും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. ശൗൽ തന്റെ മകനായ യോനാഥാനോട്, ഇശായിയുടെ മകൻ ഇന്നലെയും ഇന്നും പന്തിബോധനത്തിന് വരാതിരുന്നത് എന്ത്? ആ വാക്ക് കേട്ടോ, ധാർഷ്ട്യം, അഹങ്കാരി. എന്താ കാര്യം? ദാവീദ് എന്ന പേര് പുള്ളിക്ക് അറിയില്ല. പക്ഷെ പുള്ളി അങ്ങനെ ഒരിക്കലും വിളിക്കുകയല്ല. എങ്ങനെ? ദാവീദ് എന്ന് വിളിക്കുകയല്ല. എപ്പ വിളിച്ചാലും ഇശായിയുടെ മോൻ എന്തിയെ? അതിനർത്ഥം എന്താ? അതിനെന്തെങ്കിലും ഈളും മോനും രക്ഷപ്പെട്ടാതിരുന്നതിനകത്തല്ലേ നമുക്ക് സ്തോത്രം പറയേണ്ടത്? കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ രക്ഷപ്പെടുവോ? അസൂയ കയറി തിങ്ങിയിട്ട് ഒരിക്കൽ പോലും ദാവീദ് എന്ന് പോലും വിളിച്ചില്ല. എപ്പ വിളിച്ചാലും എടാ ഇശായിയുടെ മോൻ എന്തിയേ? പേരറിയാൻ വയ്യാത്തോണ്ടല്ല, അഹങ്കാരം. ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നവരെയൊക്കെ മാന്യമായിട്ട് വിളിക്കണം, മനസ്സോടെ വിളിക്കണം. എങ്കിലേ നിൻ്റെ പിള്ളേർ പോലും രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ മുതൽ തുടങ്ങിയതാ ഈ തകർച്ച. അപ്പം ഈ ഈ യോനാഥാനെ ഈ പന്തിബോധനത്തിൽ പോലും ഈ അപ്പൻ ഇരിക്കണം, മോനൊരു കസേരട്ട് ഇരിക്കണമെന്ന് പറയണ്ടേ? സൈന്യാധിപനല്ലേ? പക്ഷെ ഇരിക്കുകയല്ല, പേടിച്ചിട്ട് ഈ ചെറുക്കൻ കസേരയുടെ പുറകിൽ എല്ലാവരുടെയും പുറകിൽ മാറി നിൽക്കുക. അതായിരുന്നു വീട്. തീർന്നില്ല, മുപ്പതാം വാക്യം നമ്മൾ വായിച്ചു തീർന്നില്ലല്ലോ. നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി ഇശായിയുടെ മകനോട്, കേട്ടോ, പിന്നെ ഞാൻ പുള്ളിയാ ദാവീദെന്ന് വിളിക്കുകയല്ല, ഇശായിയുടെ മോനെ വിളിക്കുള്ളൂ. ഇശായിയുടെ മകനോട് കൂടെ ഇരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടായോ? ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നീയും നിന്റെ രാജ്യത്ത് ഉറക്കില്ല. ഉടനെ ആളയച്ച് അവന്റെ അടുക്കൽ വരുത്തുക, അവനെ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട്, അവനെ എന്തിന് കൊല്ലുന്നു, അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ വേണ്ടി അവന്റെ നേരെ കുന്തം ചാണ്ടി. അതിനാൽ അവന്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു യോനാഥാൻ അറിഞ്ഞു. യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റ് അമാവാസിയുടെ പിറ്റേന്നാൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. നല്ല വീട്. ഓർത്ത് നോക്കി, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്നറിയാമോ? ഒന്നാം തരം സാധ്യതയിലുണ്ടായിരുന്ന സുന്ദരനായ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിന്ന ഒരു നല്ല ചെറുക്കനെ ഒരു പ്രോത്സാഹനവും കൊടുക്കാതെ കുത്തുവാക്ക് പറഞ്ഞ് കുത്തുവാക്ക് പറഞ്ഞ് ക്ഷോത്രം കോപിപ്പിച്ച് അവൻ്റെ ഭാവി അടച്ചു കളഞ്ഞു. എന്തിനാണ് ബൈബിളിൽ ഈ വക കാര്യങ്ങൾ എഴുതിയത്? ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കോട് പറയാം, ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാകരുത്. അപ്പനും മക്കളും ക്ഷോത്രം മരുമക്കളും എല്ലാവരും കൂടെ എന്തൊക്കെ നഷ്ടം വന്നാലും എന്തൊക്കെ തോൽവി വന്നാലും പ്രോത്സാഹിപ്പിക്കാനും പ്രാർത്ഥിക്കാനും വീട്ടിൽ ആളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ യോനാഥാന്മാരുണ്ടാകുമെന്നല്ല, നിങ്ങളുടെ വീട്ടിൽ ദാവീദുമാരുണ്ടാകും. ശ്രോത്രാല, എത്ര പേർക്ക് ഇന്ന് പകർക്കാലം ഒന്ന് മനസ്സ് മാറ്റാനുള്ള ആഗ്രഹമുണ്ട്? കർത്താവിൻ്റെ സന്നിധാനത്തിൽ 4 മാർക്ക് കുറഞ്ഞപ്പോൾ, ജോലി കിട്ടാൻ 10 ദിവസം താമസിച്ചപ്പോൾ, ശ്രോത്രാലലുയ്യ, എന്തൊക്കെയോ കാര്യങ്ങൾ വന്നപ്പോൾ, അന്നു മുതൽ അകത്ത് കയ്പ് കയറിയിട്ട മകന് വിരോധമായി ഈ ശൗല് യോനാഥാനോട് ഇടപെട്ടതുപോലെ യാതൊരുവിധ ശ്രോത്ര യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഒന്നുമില്ലാതെ ഇതേ നിലവാരത്തിൽ അതപ്പതിപ്പിച്ച് കളഞ്ഞ എത്രയോ പേര് കാണുമെന്നറിയാമോ? എന്നാൽ തിരിച്ച് ഞാൻ പറയാം, ജനിച്ചത് കൊച്ചു വീട്ടിലാണെങ്കിലും കാട്ടിക്കടന്ന വളർന്നതെങ്കിലും ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിലും കഴിച്ചത് നല്ല ആഹാരമൊന്നും അല്ലെങ്കിലും നിന്റെ പുറകിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ ചിലരുണ്ട്, നിന്റെ പുറകിൽ ഇന്ന് നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ചിലരുണ്ട്. നീ ഒന്ന് പാടിയാൽ, നീ ഒന്ന് സ്തോത്രം ചെയ്താൽ, നീ ദൈവത്തെ പുകഴ്ത്തിയാൽ, നിനക്ക് വേണ്ടി ജയാശംസകൾ നേരാൻ, നിനക്ക് വേണ്ടി വിജയാശംസകൾ നേരാൻ, നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ സ്വർഗം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം ദൈവം നിന്നെ മാനിക്കാതിരിക്കുകയല്ല,
എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് 5 പോയിന്റുകളല്ല, അതിന്ന് ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം പറഞ്ഞു നിർത്താൻ പോകുകയാണ്. പ്രോത്സാഹനം, സ്തോത്രം നിങ്ങളുടെ വീട്ടിൽ അവാർഡുകൾ കൊണ്ടുവരും. പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ രാജാവിനെ ഉളവാക്കും. കാട്ടി കടന്നവനെ സിംഹാസനത്തിൽ കയറ്റിയത് ഒരു കൂട്ടം ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ അകത്ത് ദൈവം വെളിപ്പാട് കൊടുക്കും, അദ്ദേഹത്തിന് മേൽ അഭിഷേകം പകരും. നിങ്ങളുടെ കുടുംബത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ നുകങ്ങൾ ഒടിക്കാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ, നിങ്ങൾ കൈയടിച്ചാൽ, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ, നിങ്ങൾ കൈത്താങ്ങൾ കൊടുത്താൽ, എന്റെ ആത്മാവിൽ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം, പ്രോത്സാഹനം ഉള്ളിടത്ത് വിജയമുണ്ട്. സാറേ, നിങ്ങളുടെ കമ്പനിയെ കുറിച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ തീർത്താം. ശരിയാണ്, അങ്ങ് ഭയങ്കര ശക്തനാണ്, വിട്ടുവീഴ്ച ഇല്ലാത്തവനാണ്, കൊടുക്കുന്ന കാശിന് മൂല്യം ഒക്കെ ശരിയാണ്. പക്ഷേ സ്തോത്രം, MBA-ക്കാരൻ്റെ തത്വമല്ല വേദപുസ്തകത്തിൻ്റെ തത്വം. വേദപുസ്തകത്തിൻ്റെ തത്വം നിങ്ങളുടെ തൊഴിലാളിയെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ ജീവനക്കാരനെ നിങ്ങൾ മാക്സിമം പ്രാർത്ഥിച്ച് പിന്തുണയ്ക്കുക. സ്തോത്രം, ആത്മാർത്ഥതയൊക്കെ ദൈവമാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ജോലിക്കാരിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അവർ കറി വെച്ചാൽ രുചിയുണ്ടാവും, അതല്ലാതെ എന്നും കണ്ണുരുട്ടി കാണിച്ചാൽ അവർ മുളക് പൊടി ഇടാൻ മറന്നുപോകും. സ്തോത്രം. അപ്പം അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രോത്സാഹനത്തിന് ഭയങ്കര ശക്തിയുണ്ട്, പ്രോത്സാഹനത്തിന് വിജയമുണ്ട്, പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും യുദ്ധത്തിൽ ജയിക്കാൻ കഴിയും. 20-ാം സങ്കീർത്തനത്തിന് പ്രൗഢമായ അങ്ങനെ പശ്ചാത്തലം ഉണ്ടായിരുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഞാൻ സങ്കീർത്തന പ്രബോധനം അവസാനിപ്പിക്കുമ്പോൾ ആരെങ്കിലും നന്നായി ജീവിക്കുന്നവനെ കണ്ടാൽ, വിജയിക്കാൻ സാധ്യതയുള്ളവനെ കണ്ടാൽ, പരീക്ഷ എഴുതുന്ന ഞാൻ എത്രയോ പേരെ കല്യാണത്തിന് പ്രാർത്ഥിച്ചു വിടാൻ നേരത്ത്, മണവാളനെ മണവാട്ടിയെ ഇന്റർവ്യൂവിന് പോകാൻ നേരത്ത്, സ്തോത്രം, വിദേശത്ത് പോകാൻ നേരത്ത്, 20-ാം സങ്കീർത്തനം അവരുടെ വീട്ടിൽ ചെന്ന് നിന്ന് കണ്ണുനീരോടെ തലയിൽ കൈവച്ച് കെട്ടിപ്പിടിച്ച് ഈ സങ്കീർത്തനത്തിൻ്റെ വാചകങ്ങൾ അതുപോലെ ആശംസയായി എത്രയോ പേരെ ഭാഗ്യവശാൽ ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഈ സങ്കീർത്തനം എൻ്റെ ഉള്ളിൽ കയറിയ കാലം മുതൽ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു വിടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ, ഞാൻ ബൈബിൾ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ ഓർമ്മയിൽ അനുഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ആശംസിച്ചും വിട്ട ഒരാൾ പോലും പോയ വഴിക്ക് ശത്രുവിൻ്റെ വായിപ്പെട്ടില്ല. ഞാൻ നിങ്ങൾക്കും 20-ാം സങ്കീർത്തനം തരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യാത്ര പോകുമ്പോൾ ദൈവദാസന്മാർ വരട്ടെ, അപ്പൻ ഈ സങ്കീർത്തനം അകത്തെ മുറിയിൽ വെച്ച് വായിച്ച് മോനെയും ഭാര്യയും മക്കളെയും കൂടി വിളിച്ചിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ വിജയം മുഴുവൻ ഇടറുന്ന കണ്ടത്തോടെ, നിറയുന്ന കണ്ണുനീരോടെ മക്കളെ കെട്ടിപ്പിടിച്ച് അപ്പനും അമ്മയും കൂടി ആശംസിച്ച് പ്രാർത്ഥിച്ചു വിട്ടാൽ ദൈവം അവനെ ജയാളിയായി മടക്കി വരുത്തും. ഒരിക്കലും മറക്കരുത് പ്രോത്സാഹിപ്പിക്കാൻ. പ്രോത്സാഹനം മാത്രം പോരാ, പ്രാർത്ഥിക്കാനും മടിക്കരുത്. ഏത് വലിയ യുദ്ധത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ ജയത്തോടെ മടങ്ങി വരും, അവർ സന്തോഷിക്കട്ടെ. നമുക്ക് യോനാഥാന്മാരെ സൃഷ്ടിക്കണ്ട. ശൗലന്മാരെ നിമിത്തം ഒത്തിരി പേര് ഒതുങ്ങിപ്പോയി ആത്മീക ഗോളത്തിലും സഭയ്ക്കകത്തും വീടുകളിലും. ഒരിക്കലും നമുക്ക് ശൗലാകണ്ട. ഇസ്രായേൽ ജനത്തെ പോലെ മംഗളാശംസകൾ നേർന്ന് ഒത്തിരി പേരെ ജയതാരങ്ങളാക്കി തീർക്കാൻ ഇടയാക്കട്ടെ എന്നുള്ള ആശംസയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.